ഹായ് എല്ലാവർക്കും നമസ്കാരം. ചെറിയൊരു യാത്ര പോവാണെന്ന് അതിൻ്റെ ഒരു വീഡിയോ കുറേ വരും. ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്യാമറയിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ലൈവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ക്ലാരിറ്റി ഇല്ല, കാരണം പല സ്ഥലങ്ങളിലും നെറ്റ് പോവുകയാണ്, അതുകൊണ്ടാണ് ക്ലാരിറ്റി കിട്ടാത്തത്. അപ്പോൾ നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നതായിരിക്കും ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇടയ്ക്കൊന്ന് വീഡിയോ കട്ട് ചെയ്തു, ഇനി നമുക്ക് കട്ടപ്പന ചെന്ന് കാണാം കേട്ടോ. കാരണം നിങ്ങളെ വെറുപ്പിക്കരുതല്ലോ, കാരണം എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് കണ്ട സ്ഥലങ്ങൾ തന്നെ വീണ്ടും കാണിച്ച് കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ കട്ടപ്പന ചെന്ന് കാണാം. ഇപ്പോൾ ഞങ്ങൾ ഉദയഗിരി എന്ന് പറയുന്നൊരു സ്ഥലം എത്തിയതേ ഉള്ളൂ. അപ്പോൾ നിനക്കൊന്നും പറയില്ലേ? ഒന്നും പറയില്ല. അപ്പോൾ ശരി, ഞങ്ങൾ നമുക്ക് കട്ടപ്പന ചെന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ കട്ടപ്പന എത്തിയിരിക്കുകയാണ്. കട്ടപ്പന എത്തി, കട്ടപ്പന ടൗണിൻ്റെ പകുതി ആയപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തേ. ഇപ്പോൾ കട്ടപ്പന ടൗണിലെത്തി. നമ്മൾ ഇവിടെ തന്നെ ആദ്യം പോകുന്നത് കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്കാണ്. ഇവിടുത്തെ ഒരു അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റലാണ്, ഇടുക്കിയിലെ തന്നെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലാണ് കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റല്. അങ്ങോട്ടുള്ള യാത്രയിലാണ്. രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മളവിടെ ചെല്ലും. ചെന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടേ ഇടുള്ളൂ. കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടില്ല. വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാണ് കേട്ടോ. ആരെയും വിറപ്പിക്കരുതല്ലോ. ഇപ്പം തന്നെ നമ്മൾ എത്തുന്നതാണ്. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ വാതിലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിലേക്ക് കയറുന്ന വഴി ഇതാണ്, കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ ഇടുക്കി. ഇതാണ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കയറുകയാണ്. ഇതാണ് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ കട്ടപ്പന. വലിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. നമുക്കിനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം, അതുകൊണ്ട് ഞാൻ താൽക്കാലികമായിട്ട് വീഡിയോ ഓഫ് ചെയ്യാണ്. നീ പോയി അവിടെ പോയി ഒന്ന് ചീറ്റ് എടുക്കാവോ. ഞങ്ങൾ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ട് ഒന്നര ആവുമ്പോൾ ചായ കുടിക്കുകയാണ്. ഹോസ്പിറ്റലിൻ്റെ വാതിൽ തന്നെ ഉച്ചയായി, ഒരു മണിയായി. ചോറിനുള്ള സമയത്താണ് പക്ഷേ ചായ കുടിക്കുക. ഡോക്ടറെ കണ്ടു, ഷോൾഡറിൻ്റെ ഒരാഴ്ചത്തെ മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് വന്ന് കുറഞ്ഞില്ലെങ്കിൽ എം ആർ ഐ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു രണ്ട് വർഷമായിട്ടുള്ളൊരു വേദനയാണ്, അതുകൊണ്ട്. പിന്നെ പിന്നൊന്നുമില്ലാതാണ് ഇതുവരെയുള്ള വിശേഷം. ഹോസ്പിറ്റലിൽ ഇറങ്ങുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ഒന്നും കൂടെ ഒന്ന് എല്ലാവരും നമ്മളെ കാണിക്കാം. ഇങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി, ചായയൊക്കെ കുടിച്ചു. ഇനി വണ്ടിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാസ്ക് ഇട്, ഹോസ്പിറ്റലിന് മുന്നിൽ മാസ്ക് ഇടാതെ നടക്കുക. നടക്ക് നടക്ക്. അപ്പൊ ഇവിടെ പുഷൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പം നമ്മൾ പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവത്തിനെ കണ്ടു. ഇതുണ്ടോ, ഇതെന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ ഒരെണ്ണമുണ്ട്. അതെ അതെ, ഇവിടെ ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? ആ അതെ, അതാ സംഭവം. ഗിനിക്കോഴിയാണെന്ന് തോന്നുന്നു. നല്ല നല്ല വലിപ്പം ഉണ്ട് അതിന്. എത്ര കിലോ കാണും? കൊത്തുവാണ് അത്. ട്ട സംഭവം ഗിനിക്കോഴി എന്നാ പേര്. പുറകുവശത്ത് അവര് വളർത്തിയിരിക്കുക. ഇനെന്താ ഭക്ഷണം? വെള്ളം മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. അതിന് വായില് വാ വിളിച്ച് നമ്മളെ വിഴുങ്ങാനുള്ള പാമ്പിന്റെ പത്തി വിളിച്ച് നിൽക്കുന്നവനെയാണ്. അപ്പം നമ്മൾ പാർക്കിങ്ങിലെത്തി. കുറേ വണ്ടിയുണ്ട് ഇവിടെ. നമ്മൾ വണ്ടി കയറാൻ പോവാം കേട്ടോ, തിരിച്ചു പോകാൻ തുടങ്ങുക. അപ്പം നമ്മൾ ഹോസ്പിറ്റലിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. നിങ്ങൾ കയറി വരുമ്പോൾ ഈ വഴി കണ്ടാണ് ഇറങ്ങി പോകുന്നത്. വ്യൂ ആണിത്.
കട്ടപ്പന ടൗണിന്റെ ഒരു സൈഡ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ആ ഒരു ഭാഗമാണ്. അപ്പൊ അവിടെ നിന്ന് ടൗൺ റോഡ് കേടാണ്. നമ്മള് കാണിക്കണം, അവിടെ കാണിച്ചാലും പോകടിപ്പിക്കോ? ഇല്ലല്ലേ, കുഴപ്പമില്ലല്ലോ. ഓടിപ്പോയ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തീർക്കാവോ നോക്കട്ടെ. ടൗൺ ഇവിടെ തുടങ്ങാണ്. നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഉള്ള വഴിയാ കേട്ടോ. കട്ടപ്പന സർവീസ് ഇവിടെ ഇത് പോലീസ് സ്റ്റേഷൻ ഭാഗമാണ്. മേളിലേക്ക് കയറി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ. സ്ട്രെയിറ്റ് പോകുന്നത് ഇത് വൺ വേ ആണ്. മേളിൽ നിന്ന് വരുന്നത് വൺ വേ ആണ്. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുന്നത് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ്. അവിടുന്ന് ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ. ഇവിടെ നമ്മൾ പോകുന്നത് വൺ വേ ആണ്. വൺ വേ ഇറങ്ങി പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ പറ്റും. ഇതിപ്പോ നേരെ നമുക്ക് ഇടുക്കി കവല ഇതിലേ പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇവിടുന്ന് കോട്ടയം ഫോർട്ടിലേക്കും പോവാം. അതുപോലെ തന്നെ നമ്മുടെ തോപ്രാംകുടി അല്ലെങ്കിൽ ചെറുതോണി റൂട്ടിലേക്കും പോവാം. ഇടുക്കി റൂട്ട്, ഇടുക്കി കവല ആ ഒരു ഇതിലേക്ക് നമ്മൾ ചെല്ലുന്നത്. ഇടുക്കി കവല അല്ല, അതിന് സെൻട്രൽ ജംഗ്ഷനിലേക്കാണ് ചെല്ലുന്നത്. ഇവിടെ നമ്മൾ സെൻട്രിൽ നമുക്ക് തിരിഞ്ഞ് നമുക്ക് കുളിയന്മല ഗോപുരം, അത് ഒരു പഞ്ചായത്ത് കെട്ടിട ബിൽഡിങ്ങിനോട് ചേർന്നിരിക്കുന്നതാണ് ഗോപുരം. സെൻട്രൽ ജംഗ്ഷനിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഇവിടുത്തെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകും. സെൻട്രിൽ നിന്ന് അവിടുന്ന് പോയാലും ബസ് സ്റ്റാൻഡിലേക്ക് പോകും. നമ്മൾ സെൻട്രൽ ജംഗ്ഷൻ അവിടെ പോലീസ് ഇറങ്ങുന്നുണ്ട്. സിഗ്നൽ, പക്ഷെ ഇവിടെ സിഗ്നൽ എല്ലാം ഓഫാണ്. സിഗ്നലൊന്നും ഇല്ല. ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോയ പുളിയമ്മല, അതുപോലെ തന്നെ കുമളി റൂട്ട്, റൈറ്റ് സൈഡിലേക്ക് പോയ കുമളി റൂട്ട്, കുമളി കമ്പം, നെടുങ്കണ്ടം, മൂന്നാർ കമ്പം, ആ റൂട്ടാണ് റൈറ്റ് സൈഡിൽ. വലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇടുക്കി കോട്ടയം ശബരിമല. ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ശബരിമല. നമ്മൾ ആ ശബരിമല റൂട്ടിലാണ് നമ്മൾ തിരിയുന്നത്. ശബരിമല റൂട്ട്, ഡ്രസ് എടുത്തത് നമ്മുടെ ഡ്രസ് എടുത്തത് തകിടിയൽ. നീ കാണുന്ന വെഡിങ് കളക്ഷൻ, തകിടിയൽ വെഡിങ് കളക്ഷൻ. അവിടെ നിന്നാണ് ഡ്രസ് എടുത്തത്. നമ്മള് ഇടുക്കി കവല എന്ന് പറയുന്നത് കട്ടപ്പന ടൗണിന്റെ ഏതാനും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഓടിയുള്ളൂ. നമുക്ക് പോകേണ്ട വഴികൾ മാത്രമേ പോകുള്ളൂ. ഇതിനായിട്ട് കാണിച്ചില്ല. ഏതോ ഒരു പള്ളിയുടെ കുരിശുപള്ളിയാണ്. ഏത് പള്ളിയാണെന്ന് എനിക്ക്. ഇത് നമ്മൾ ഇടുക്കി കവലയിലേക്ക് എത്തിയിരിക്കും. ഇടുക്കി കവല ഇതൊരു പെട്രോൾ പമ്പ്, ആ സൈഡിലും ഉണ്ട് കേട്ടോ പെട്രോൾ പമ്പ്. ഇവിടെ നമ്മൾ നേരെ പോയാൽ കൊച്ചി തൊടുപുഴ ചെറുതോണി, റൈറ്റ് സൈഡിലേക്ക് പോയാൽ കൊച്ചി തൊടുപുഴ ചെറുതോണി, ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടിക്കാനം, എലപ്പാക, മുണ്ടക്കയം, ശബരിമല, കോട്ടയം, ആ റൂട്ടാണ്. അപ്പം നമ്മൾ റൈറ്റിലേക്കാണ് തിരിയുന്നത്. നമുക്ക് നമ്മുടെ ഇടുക്കി റൂട്ടിലേക്കാണ് തിരിയുന്നത്. എളുപ്പമുണ്ട്. റൈറ്റ് സൈഡിലേക്ക് നമ്മൾ തിരിയാണ്. റൈറ്റ് തിരിഞ്ഞു, ഉള്ളിൽ മരമുണ്ട്. മരമാണ് നമ്മുടെ സെൻട്രൽ ഇരിക്കുന്ന സ്ഥലം. നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞു. വെള്ളയാംകുടി റോഡാണ് ഇത്. വെള്ളയാംകുടി റോഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും തിരിഞ്ഞത് ഇടുക്കി റോട്ടിലേക്ക് നമ്മൾ കയറിയിരിക്കുന്നത്. ഇടുക്കി തൊടുപുഴ, അതായത് നേരെ ഇവിടുന്ന് ഈ റോഡ് പോയി കഴിഞ്ഞാൽ നേരെ വെള്ളയാംകുടി, കാൽവരി മൗണ്ടൊക്കെ കൂടി ഇടുക്കി ചെല്ലും. ഇടുക്കി ഡാം, ഇടുക്കി ഡാമിനൊക്കെ കാണാൻ പറ്റും. ഇടുക്കി ചെന്നതിന് ശേഷമാണ് തൊടുപുഴ പോകുന്നത്. ഇതിലേയും പോകാം. തൊടുപുഴ കോട്ടയം കുറച്ച് ദൂരെ കൂടുതലാണ്. ഓക്കെ, സിറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ കട്ട് ചെയ്യാണ്.
ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. അടയടക്ക് കയറി കുറേ ടൈമായി, വൈകുന്നേരമായി. ഇപ്പോൾ തോപ്രാംകുടി ടൗണ് കഴിഞ്ഞ് പള്ളിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പള്ളി കഴിഞ്ഞു കാണുന്നുണ്ട്, പള്ളി ഇതാണ്. വീട്ടിലേക്ക് പോവാണ്. പള്ളി വെച്ചായിരുന്നു ഞങ്ങളുടെ കല്യാണം. 4 മണി കഴിഞ്ഞല്ലേ? 4 മണി കഴിഞ്ഞു. രാവിലെ ഉച്ചയ്ക്ക് പോയത്. 11 മണിയായി.